Amina. 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 İstemillera, en iki istemillera. Amina. En kötü mortem istemillera. Ha. Anki inne istallanum. İnka anne istallanulo ee naatil ellathil parandi. Pin endina ji ond kalli paalu udicha maadhiri kadannu chaadunathu. എങ്ങനെ മനസ്സിഷ്ടം ഉണ്ടാവുക? എത്ര കാലം നിങ്ങളോട് ഒരു ബർമുടിയും ബനിയൻ കുപ്പായും വാങ്ങി തരാൻ പറയണത്? എല്ലാ പെണ്ണുങ്ങളുടെ മാതിരി എനിക്കും ഉണ്ടാവില്ല ഒരു ബർമുടിയിട്ട് നടക്കാൻ ഒരു പൂതി. ഇതാ ഇപ്പൊ ഈ വയസ്സ് കാലത്ത് എന്റെ പൂതി. എന്നാലും എനിക്കൊന്നല്ല കേക്കണ്ടി, എന്റെ പാപ്പ മേലെ പറമ്പിലെ കമ്മുണ്ണിയും ഉമ്മ പിലാകുറ്റിക്കാൽ എണ്ണിപ്പാത്തൂല്ലേ, ഓലൊക്കെ ബർമുടി ഇട്ടുകൊണ്ടല്ല ആ പള്ളിപ്പറമ്പ് പോയി കിടക്കണത്. ഓലൊക്കെ ഇട്ട് പോയി യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ പോയാ മതി. അയിന് മനുഷ്യ, ഓലൊക്കെ നാട്ടിൽ ടി വി വരുന്നതിന് മുമ്പേ, കേബിൾ വരുന്നതിന് മുമ്പേ, പരിഷ്കാരം വരുന്നതിന് മുമ്പേ മയ്യത്തായിപ്പോയത് ഇന്റെ തെറ്റാ? ഓൽക്ക് പടച്ചോൻ ആഹാരത്തിലെങ്കിലും ഒരു കേബിൾ കണക്ഷൻ കൊടുക്കണേനാ പടച്ചോനോട് ഇന്റെ പ്രാർത്ഥന. അല്ലെങ്കിലും ഉണ്ട് മനുഷ്യ, ഓലൊക്കെ ജീവിച്ച പോലെ ജീവിക്കേണ്ടത്? എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ കുത്തിരിക്കണം, എങ്ങനെ വർത്തമാനം പറയണം എന്നൊക്കെ ടി വി നമ്മളോട് പറയുന്നില്ലേ? അതനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? വെറുതെ എന്തിനാ ഈ വയസ്സ് കാലത്ത് പടച്ചൻ കേബിൾ വള്ളിമ കൂടെ ഇറക്കി തന്ന നെയ്മത്ത് ഞമ്മളായിട്ട് വേണ്ടെന്ന് വെക്കുന്നത്? അല്ലെങ്കിലോ സീരിയലൊന്നും എത്ര കണ്ടാലും തടിക്ക് കുഴപ്പല്ല, ആട്ടും കുടല് തിന്ന മാതിരിയാ. മാത്രമല്ല കൊറച്ച് ചിരിച്ച് കൊറേ കരയാനല്ല പടച്ചോ നമ്മളോട് പറഞ്ഞത്? ആ നിലയ്ക്ക് നോക്കുമ്പോ ഇത് ആഹാരത്തിലും ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് ഓർമ്മയത്. ജോലിയായി എന്ന് പറഞ്ഞ സീരിയല് കഴിഞ്ഞാൽ ഒരു നിസ്കാരം ഉണ്ടല്ലോ, എന്താ ഇനി അതിന്റെ പേര്? അത് അസറാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കേക്കണ തമാസ, 2 ദിവസമായിട്ട് എനിക്ക് ആ നിസ്കാരം നിസ്കരിച്ചാനേ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് 2 ദിവസം 2 ആഴ്ചയായിട്ട് എനിക്ക് ഒരു നിസ്കാരവും നിസ്കരിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ എന്തിനാ കൊറേ നിസ്കാരവും നോമ്പൊക്കെ നോക്കുന്നത്? സ്വർഗത്ത് പോവാൻ വേണ്ടിക്കല്ലേ? ഞമ്മക്ക് സ്വർഗം പടച്ചോൻ ഇവിടെ തന്നെ തന്നിട്ടില്ലേ? എങ്ങനെ ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാം, ടി വിന്റെ ചുറ്റിട്ട കാടും മലയും പോയേം ഇതൊക്കെ തന്നെയല്ലേ സ്വർഗത്തിലുള്ളത്? അത് ശരിയാ, ചെലപ്പോ എനിക്കും തോന്നും ഞാൻ സ്വർഗത്തിൽ എത്തിക്കണെന്ന്. പിന്നെ എത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവില്ല എപ്പോഴാന്ന് അറിയാ? എനിക്ക് എപ്പോഴാ എന്റെ മോന്ത കാണുമ്പോളാ മനസ്സിലായില്ലേ, സ്വർഗത്തിലുണ്ടാലും ഹൂറുല്ലീങ്ങളാണല്ലോ. ഇതിന് മറുപടി പറഞ്ഞാലേ കുറച്ച് ഏറിപ്പോവും. ഓ പിന്നെ കുറച്ച് കഞ്ഞിന്റെ വെള്ളം കൂടെ എടുത്തോ, അതിനാ പന്നെ വിളിച്ചത്. കഞ്ഞിന്റെ വെള്ളം നീ കോഴി ബിരിയാണി കൊണ്ടുതരാ വേണ്ടജി.